ഹലോ ഡിയേഴ്സ്, ഇന്ന് ഞാൻ റാഗി കൊണ്ടുള്ള ഒരു കൊഴുക്കട്ടയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. വളരെ ഹെൽത്തിയും ടേസ്റ്റിയും സോഫ്റ്റുമായൊരു കൊഴുക്കട്ടയാണിത്. ഇനി നമുക്കിതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. ആദ്യം നമുക്ക് വേണ്ടത് റാഗി പൊടിയാണ്. അത് ഒരു 1 കപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. റാഗി നമ്മൾ വീട്ടിൽ തന്നെ കഴുകി ഉണക്കി പൊടിപ്പിച്ചെടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. പിന്നെ നമുക്ക് വേണ്ടത് അരിപ്പൊടിയാണ്. വറുത്ത അരിപ്പൊടി 1/4 കപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. അതുപോലെ 1 കപ്പ് ശർക്കര ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. തേങ്ങ ചിരണ്ടിയത് 1/2 മുറി തേങ്ങയുടെ പീര ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് കൊഴുക്കട്ട കുഴയ്ക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം 1 കപ്പ് വെള്ളമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഏലക്ക പൊടിച്ചത് 1/2 ടീസ്പൂൺ വേണം. ആവശ്യത്തിനുള്ള ഉപ്പും വേണം. ആദ്യം തന്നെ നമുക്കൊരു സോസ് പാൻ അടുപ്പിൽ വെച്ച് ശർക്കര അതിനകത്തേക്ക് ഇട്ടുകൊടുക്കാം. ഇനി ഇതൊരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് ഉരുക്കിയെടുത്ത് അരിച്ചെടുക്കണം. ഇതിനകത്ത് കല്ലും കട്ടയൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് കളയാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് നമ്മൾ എടുത്തു വെച്ചിരുന്ന വെള്ളം നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. വെള്ളം ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ അതിന് പാകത്തിനുള്ള ഉപ്പുണ്ടോ എന്ന് നോക്കിയാൽ മതിയാവും. വെള്ളം തിളച്ചു വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന അരിപ്പൊടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. പിന്നെ എടുത്തു വെച്ചിരിക്കുന്ന റാഗി ഫ്ലോറും കൂടെ നമുക്ക് ആഡ് ചെയ്ത് നന്നായിട്ട് യോജിപ്പിച്ച് കുഴച്ചെടുക്കാം. തവി വെച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇനി വെള്ളം കൂടിപ്പോയെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ലേശം റാഗി ഫ്ലോറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി വെള്ളം കുറഞ്ഞു പോയതുപോലെ തോന്നുന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും പച്ചവെള്ളം ഒഴിക്കരുത്. വെള്ളം കുറച്ചെടുത്ത് തിളപ്പിച്ച് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് കുഴച്ചെടുത്താൽ മതിയാവും. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് നമുക്കെടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ അതിലേക്ക് ഇട്ടുകൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര നമുക്ക് അരിച്ച് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ മധുരത്തിന് ആവശ്യമുള്ള പാനി ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും. ചിലർക്ക് മധുരം കുറവായിരിക്കും ഇഷ്ടം. അപ്പം ഈ ഇത്രയും പാനി മുഴുവൻ ചേർക്കണമെന്നില്ല, ആവശ്യത്തിന് അവരവരുടെ ഇഷ്ടം നോക്കി ചെയ്യുക. അതിനുശേഷം നന്നായിട്ട് ഇളക്കി നമുക്കിതൊന്ന് വിളയിച്ചെടുക്കാം. ഒരുവിധം നന്നായിട്ട് വെള്ളമൊക്കെ പറ്റി വന്നു കഴിയുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് ഏലക്കാ പൊടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. തേങ്ങ വിളയിക്കുന്നതിൻ്റെ പാകം എന്ന് പറയുന്നത് 1 നൂൽ പാകമാണ്. അതെങ്ങനെയാണ് നോക്കുന്നതെന്ന് വെച്ചാൽ, കുറച്ച് വിളയിച്ച തേങ്ങ സ്പൂണിലെടുത്ത് ലേശം വിരലിനിടയ്ക്ക് വെച്ച് ഇങ്ങനെ ചെയ്ത് നോക്കുമ്പോൾ ഇടയിൽ 1 സ്ട്രിങ് വരുന്നുണ്ടെങ്കിൽ അതാണ് 1 സ്ട്രിങ് കൺസിസ്റ്റൻസി, അല്ലെങ്കിൽ 1 നൂൽ പാകം എന്ന് പറയുന്നത്. ഇനി നമ്മൾ വാട്ടി വെച്ചിരിക്കുന്ന മാവ് എടുത്ത് ഒരു ബൗളിലാക്കി അത് നന്നായിട്ട് കൈ കൊണ്ട് പ്രസ് ചെയ്തൊന്ന് കുഴച്ചെടുക്കണം. ഒരു 3-4 മിനിറ്റ് കുഴച്ചെടുത്താൽ അത്രയും നല്ലത്, അത്രയും കൊഴുക്കട്ടയ്ക്ക് സോഫ്റ്റ്നെസ് കൂടുതൽ കിട്ടും. ഇനി നമുക്കിത് മുഴുത്ത നാരങ്ങ വലുപ്പത്തിലുള്ള ഉരുളകളാക്കി എടുക്കാം. ഇനി സാധാരണ കൊഴുക്കട്ടയ്ക്ക് ചെയ്യുന്നത് പോലെ തന്നെ ഓരോ ഉരുളയെടുത്ത് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് കുഴച്ച് പതുക്കെ കയ്യിൽ വെള്ളം തൊട്ട് നമുക്ക് നടുക്ക് ഒരു കുഴി ഉണ്ടാക്കി അതിലേക്ക് തേങ്ങാപ്പീര് വെച്ച് ഫില്ല് ചെയ്ത് നമുക്ക് അത് അടച്ച് ഉരുട്ടിയെടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് എല്ലാ ഉരുളകളും ചെയ്തെടുത്ത് മാറ്റിവെക്കാം. നമുക്ക് ഒരു സ്റ്റീമർ എടുത്ത് ഉരുളകൾ അതിനകത്തേക്ക് എടുത്ത് വെച്ച് നമുക്ക് ആവിയേറ്റി കുഴുങ്ങിയെടുക്കാം. ഒരു 10 മുതൽ 15 മിനിറ്റ് വരെയാണ് ഇത് വേവാനുള്ള സമയം. ഇനി ഒരു ഷെല്ലിന്റെ ഷേപ്പിൽ കൂടെ കൊഴുക്കട്ട എങ്ങനെ ഉരുട്ടിയെടുക്കാമെന്ന് ഞാനൊന്ന് കാണിച്ചു തരാം. ആദ്യം പറഞ്ഞ പോലെ തന്നെ മാവ് ഉരുളകളാക്കിയെടുക്കണം. ആദ്യം ഇതിന്
കുഴി ഉണ്ടാക്കുമ്പോൾ കുറച്ചും കൂടെ വലുതായിട്ട് കനം കുറച്ച് വേണം അകവശം ഉണ്ടാവാനായിട്ട് അപ്പോൾ നല്ല തിന്നായിട്ട് വേണം കുഴി ഉണ്ടാക്കാനായിട്ട് അതിനുശേഷം തേങ്ങ അതിനകത്തേക്ക് ഫിൽ ചെയ്യണം പിന്നെ ആ ഉരുളയുടെ ഒരു സൈഡിൽ നിന്ന് പതുക്കെ പ്രസ് ചെയ്ത് ഇങ്ങനെ ഒരു ഷെല്ലിൻ്റെ ഷേപ്പിലേക്ക് നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കണം ഇടയ്ക്ക് കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് വെള്ളം തൊട്ട് കൊടുക്കാം അങ്ങനെ കൈ വെച്ച് നമുക്കൊന്ന് ഷേപ്പാക്കി കൊടുക്കാം ഇതിപ്പോൾ ഏകദേശം ഒരു ഷെല്ലിൻ്റെ ഷേപ്പിലുള്ള കൊഴുക്കട്ടകൾ ഞാൻ ഒട്ടിയെടുത്തിട്ടുണ്ട് ഇനി ഇതും നമുക്ക് ആവി കയറ്റി പുഴുങ്ങിയെടുക്കാം ഇനി ആദ്യം വേവിക്കാനായിട്ട് വെച്ചിരിക്കുന്ന കൊഴുക്കട്ടകൾ വെന്ത് വന്നിട്ടുണ്ട് അതിനെ നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പം നമ്മുടെ വെറൈറ്റി ആയിട്ടുള്ള കൊഴുക്കട്ട ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് നമുക്ക് ഇനി ഇതൊന്ന് മുറിച്ചു നോക്കിയാലോ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്നത് കാണാമല്ലോ അല്ലേ നല്ല സോഫ്റ്റ് ആയിട്ട് മുറിച്ചെടുക്കാൻ പറ്റും അതുപോലെ ടേസ്റ്റിൻ്റെ കാര്യത്തിലും ഒട്ടും കുറവില്ല ഹെൽത്തിയുമാണ് അപ്പോൾ നിങ്ങൾ എന്താണെങ്കിലും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് എന്താണെങ്കിലും ഇഷ്ടപ്പെടും അപ്പം ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്താനും മറന്നു പോകരുതേ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ